അങ്ങനെ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ചുട്ടിപ്പാറ മല കയറാനുള്ള തീരുമാനത്തിലെത്തി. അപ്പം ഞാൻ വലഞ്ചുഴി ദേവീക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം നേരെ പത്തനംതിട്ടയിലേക്ക് വിളിച്ചു. അപ്പം വൈകിട്ടൊരു മൂന്നര മൂന്നേമുക്ക് നാല് മണി സമയത്തോളമായി. അപ്പം ഞാൻ ഈ ചുട്ടിപ്പാറ എവിടാണെന്ന് എനിക്ക് വ്യക്തമായി പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുമെന്നും ഇത് ഏത് വഴി കൂടെ പോയാൽ എളുപ്പം കയറണമെന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ആ പലരോടും ചോദിച്ച് അവിടെ എത്തി. അപ്പോൾ നല്ല കയറ്റമാണ്, ആ കയറ്റം എല്ലാം കയറി ചെന്നപ്പോൾ ഞാൻ കുഴപ്പി തരും. അപ്പം ഞാനിതൊരു മുൻകരുതലില്ലാതാണ് പോയത്. അപ്പം എൻ്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വെള്ളമൊന്നുമില്ല, അപ്പോൾ ഇത് കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോൾ കിതയ്ക്കാൻ തുടങ്ങി. കിതയ്ക്കുമ്പോൾ ഞാനൊരു ഇവിടെ നിന്ന് ചത്തു, കാരണം വെള്ളവും ഇല്ല. ഒരു പ്ലാൻഡ് അല്ലാത്ത ഒരു യാത്ര. അപ്പോൾ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, സൈഡിലൊരു നമുക്ക് കൈപ്പിടി ഉണ്ട്, മറിഞ്ഞ് വീഴാക്കിയ കൈപ്പിടി ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പുകൾ കയറാം. അപ്പം ഞാൻ ചിന്തിച്ചതിനേക്കാളൊക്കെ ഒത്തിരി മനോഹരമായൊരു സ്ഥലമാണ്. കാരണം നമ്മൾ ചിന്തകൾ നമ്മൾ ആ ബസ്സിൽ കൂടെ അല്ലെങ്കിൽ കാർ കൂടെ സ്കൂട്ടറിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ മല കാണും, അതിന് മേളിലൊരു ചെറിയ ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് താഴെ നിന്ന് കാണും, അതിനപ്പുറം ഇതൊരു വലിയ ഒരു കാഴ്ചയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടുമില്ല. പിന്നെ വീടുകളിലൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ റിസ്ട്രിക്ഷൻ ഉണ്ട്, വളരെ ഉയരങ്ങളിലൊക്കെ കയറുന്നതിന് പിന്നെ അപകടം വല്ലതും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കും ആ ഒരു പാനുള്ളൊരു ഭയം. അപ്പം പിന്നീട് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റികളും ഗവൺമെൻറ്റുകളും കൈവരികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ മേലിൽ വരയ്ക്കാൻ. അതൊരു വലിയ സഹായമാണ്, കാരണം ഭയമില്ലാതെ നമുക്ക് കയറാൻ പറ്റും മേലിൽ വരെ. അപ്പം ഇത് കയറി നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പുകളൊക്കെ കയറി പോകുമ്പോൾ ഈ പ്രകൃതിയുടെ വേറൊരു ദൃശ്യം, അതായത് നമ്മൾ സാധാരണ സമതലത്തിൽ നിന്നും വളരെ ഉയരത്തിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു ഒരു സുഖം, എയറിൻ്റെ സുഖം. പിന്നെ വൈകുന്നേരവും രാവിലെ കയറാം, വൈകുന്നേരമാക്കി ഏറ്റവും ഉത്തമമെന്ന് ഇരിക്കുന്നു. കാരണം വെയിലൊക്കെ താഴുന്ന ഒരു ഒരു ഞാൻ കയറിയപ്പോൾ ഒരു അഞ്ചഞ്ചര കഴിഞ്ഞ് അപ്പോഴത്തേന് സൂര്യനൊക്കെ അസ്തമന ഈ വെട്ടത്തിൻ്റെ അളവെച്ചിട്ട് കുറവുണ്ട്. അതെൻ്റെ വീഡിയോയിലും പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ എൻ്റെ കിതപ്പ് നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ തന്നെ ഇട്ടു ഞാൻ കിതച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. അത് അന്ന് എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കിതപ്പ് മൊത്തം അത് കേൾക്കും. അത് നാച്ചുറൽ സൗണ്ട് അറിയാമെന്ന്. നമ്മളിങ്ങനെ കയറുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. എങ്കിലും നമ്മൾ ഈ വീഡിയോ ഒക്കെ പിടിക്കുകയോ അല്ല അതുപോലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഫാമിലി അല്ലെ ആരെയും കൊണ്ടും പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ദൃശ്യങ്ങളും ഒക്കെ പിടിച്ച് പോകുമ്പോൾ ഈ കൂടെ വരുന്നവർക്ക് അതൊരു ഭയങ്കര ബോറാണ്. അപ്പം നമ്മൾ ഈ സാധാരണ ടൂർ ട്രിപ്പിൽ പോകുമ്പോൾ മാക്സിമം ഫോൺ ഉപയോഗിക്കാതെ ഫാമിലി എല്ലാവരും ഒന്നിച്ചിരുന്ന് പോയി കണ്ട് ആസ്വദിക്കുക, അതാണ് ശരിക്കും ആസ്വാദനം. ഇത് നമ്മൾ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കൂടി മാത്രമാണ് ആസ്വദിക്കുന്നത്. അപ്പം നമ്മൾ ആ ഇതിൻ്റെ വിഷ്വലുകൾ, ഓപ്പോസിറ്റ് സൈഡിലെ അതിൻ്റെ എതിർഭാഗങ്ങളിലേക്കുള്ള മലകൾ, അപ്പോൾ ഇതെല്ലാം കാണുകയാണ്. അപ്പം ഉയരങ്ങളിലോട്ട് പോകും തോറും പല കുടുംബങ്ങളും ഉണ്ട്. അപ്പം ഇതിൻ്റെ പല കുടുംബങ്ങളും വലിയ ക്ഷേത്രം കാണാൻ പോകുന്നവരുണ്ട്. ആ മേളിൽ നിന്ന് പത്തനംതിട്ട ടൗൺ മൊത്തത്തിൽ കാണാനുള്ള കാഴ്ചകൾ കാണാൻ ആസ്വദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം ഞാനിതിലൊന്നും മുൻ കയറിയൊരു പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് കയറുന്നത്. കാരണം എനിക്കിതിൻ്റെ മുന്നിലെന്താണ്, അപ്പം ഏകദേശം ഇതിൻ്റെ കൈവരികളൊക്കെ തീർന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്, ഇത് മറിഞ്ഞ് വീഴുവാണ്. ഞാൻ അപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ല, ഈ ഒന്നാമത്തെ മല കയറാൻ നമുക്ക് വലിയ ഭയത്തിൻ്റെയും ആവശ്യമില്ല. ആ മല ഒരു വിധത്തിൽ ഞാൻ അവിടുന്ന് കൈവരി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നടന്ന് അവിടുന്ന് കയറി. അപ്പം മേളിൽ നല്ല ഭക്തിസാന്ദ്രമായ സംഗീതമുണ്ട്. ആ സംഗീതവും പിന്നെ വെയിലില്ലാത്തതിൻ്റെ ഇതുണ്ടെങ്കിലും നമ്മൾ വേർത്ത് കുഴയും. കാരണം ഈ മേളിൽ വരെ കയറുമ്പോൾ പിന്നെ ഇച്ചിരി തടിയൊക്കെ ഉള്ളവരാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. തടിയൊക്കെ ഉള്ളത് നമ്മൾ കിതയ്ക്കും ശരി, നമ്മൾ നിന്ന് നിന്നേ കയറാൻ പറ്റും. എങ്കിലും ഞാൻ ആ വീഡിയോയുടെ റീല് തീരും. അപ്പം അതിനുള്ളിൽ തന്നെ ഈ മലകയറ്റം ഏകദേശം പോയി. അപ്പം 5 മിനിറ്റോളം ഒരു ഇത് പിടിച്ചു കഴിഞ്ഞാൽ മലയിൽ നമ്മൾ ഏകദേശം മണ്ടക്കയറും. അപ്പം ഇതിൻ്റെ പോയിന്റിൽ നിന്നും നമ്മളൊരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഷൂട്ടുണ്ട് ഇതിൻ്റെ മണ്ട വരെ. അപ്പോൾ അത് നമ്മൾ സാമാന്യ സ്പീഡിൽ നടക്കുകയാണ്. അപ്പം അത് നടന്ന് ഞാൻ ആ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്ത് അതിൻ്റെ ചുറ്റുപാടുള്ള 2 മലകളുണ്ട്. അപ്പോൾ ആ മലകളിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഇറങ്ങി പോയി കയറി ആ മലകളിലൊക്കെ കയറണം. പക്ഷേ എന്നിലൊരു ധൈര്യക്കുറവുണ്ട്, കാരണം അവിടെ നിന്ന് പിടികളൊന്നുമില്ല, കൈപ്പിടിയൊന്നും. പിന്നെ നമ്മുടെ ഇരിക്കുന്ന ഈ ഫോണൊന്നും ഞെക്കും എൻ്റെ കൈ നിങ്ങണം വീണത് അവിടെ കാണാൻ പൊടിഞ്ഞു പോകുന്നത്. അതപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഇത് നമുക്ക് ബാക്കിയുള്ള ഇതിനും ഇതുപോലൊരു കൈവരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം. പിന്നെ എങ്കിലും ഞാൻ പറയുന്നത് ഈ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്, ഒരു 55 ഒക്കെ വയസ്സ് കഴിഞ്ഞ് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരവരുടെ ബോഡി കണ്ടീഷൻ ഏതെങ്കിലും മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് കയറുന്നതായിരുന്നു. അപ്പം ആ മേളിൽ ചെല്ലുമ്പോൾ കാണുന്ന നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ ഒരു ചെറിയ ഒരു മാടക്കട പോലുണ്ട്. അപ്പോൾ വെള്ളം വല്ലതും കുടിക്കണമെങ്കിൽ നമുക്ക് അവിടുന്ന് വെള്ളം മാറ്റി കുടിക്കും.
പിന്നെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്താനുള്ള ചെറിയ സൗകര്യങ്ങൾ, വലിയ സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അമ്പലം ചെറിയ ഒരു ക്ഷേത്രമാണെങ്കിലും വളരെ പരിപാലനമായിട്ടാണ് ഇരിക്കുക, കാരണം പ്രകൃതി അണിയിച്ചൊരുക്കിയ ഒരു സൗന്ദര്യം ഈ ക്ഷേത്രത്തിനുണ്ട്. കാരണം ആൾത്തറ, ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ, അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രതി ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ തെറ്റാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തൊന്നും പോയി ഫോട്ടോകളൊന്നും എടുക്കാറില്ല. എങ്കിലും മലയുടെ ബാക്കി ദൃശ്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന്. അപ്പോൾ അവിടെ വളരെയധികം ആൾക്കാർ ഈ അന്യസംസ്ഥാനത്തു നിന്നൊക്കെ വന്ന ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികളൊക്കെ, അപ്പോൾ അവരൊക്കെ ഈ അവധി ദിവസങ്ങളിൽ ഈ ഞായർ ദിവസങ്ങളിലൊക്കെ വന്നിട്ട്. അപ്പം നമ്മൾ ഇതാണ് ഈ അമ്പലത്തിൻ്റെ ആ ദൃശ്യം. അമ്പലം ഇരിക്കുന്ന ഞാൻ താഴെ റോഡിൽ നിന്ന് വർഷങ്ങളോളം കണ്ടുകൊണ്ടിരുന്ന ഞാൻ മേളിൽ ഈ അമ്പലം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അവങ്ങ മറ്റ് പാറകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നു കയറുന്ന എല്ലാ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മറ്റ് രണ്ട് പാറകളുണ്ട്. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യ കഥകളുണ്ട്. അപ്പം ഐതിഹ്യ കഥകളെല്ലോട് പറഞ്ഞ് ഞാൻ വലിച്ചു വാരുന്നില്ല. നമ്മൾ ഐതിഹ്യ കഥകൾ നമ്മൾ ആ രീതിയിൽ ആസ്വദിച്ച് വേണം. അപ്പോൾ ഒരു ഡിവോഷണൽ പിൽഗ്രീം മോഡലിലേക്കായിട്ട് നമ്മൾ പിൽഗ്രീം ടൂറിസത്തിനുള്ള സാധ്യത വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് ഈ ചുട്ടിപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രവും അതിനോടനുബന്ധമായ സ്ഥലങ്ങളും. അപ്പം വളരെയധികം ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പരുന്തൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ അന്തരീക്ഷം തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം വളരെ ഒരു പ്രത്യേകത അന്തരീക്ഷമാണ്. ചെറുപ്പക്കാരൊക്കെ നല്ലപോലെ എനർജറ്റിക്കാണ്. പെൺകുട്ടികളൊക്കെ വളരെ എനർജറ്റിക്കാണ്. ഇവരെല്ലാം പാറ കയറുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം മറ്റ് പാറകളിലൊക്കെ കയറി കുറച്ച് പേര് കയറുന്നു. അപ്പം കുറച്ച് പേര് കയറുന്നില്ല, അവരവിടെ തന്നെ. അപ്പോൾ ബാക്കി പാറകളൊക്കെ നമ്മൾ കുത്തിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇറങ്ങിപ്പോയാൽ മതി. എങ്കിലും ഈ പോകുന്ന വഴി കൂടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സ്ലോപ്നെസ്സും എൻ്റെ ഈ പിന്നെ ശരീരത്തിൻ്റെ ഈ തടി കാരണമുള്ള ക്ഷീണാവസ്ഥയും ഒക്കെ കൊണ്ട് ഞാൻ മുകളിലോട്ട് കയറാൻ പോയില്ല. എങ്കിലും എനിക്ക് കിട്ടിയത്രയും ദൃശ്യങ്ങളെല്ലാം ഞാൻ ഒപ്പിയെടുത്തു. ഈ ആദ്യത്തെ പാറയുടെ മണ്ട കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജിക്കുന്നു. മറ്റ് പാറകൾ വെച്ച് ഈ പാറകൾ സേഫാണ്. നമുക്ക് അവിടെ വരെ ചെല്ലാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പം അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ പാറയുടെ മണ്ട നിന്ന് വിഷ്വൽസൊക്കെ കാണുന്നുണ്ട്. ചിലർ ഫോട്ടോകളും ചിലർ അമ്പലത്തിൽ. ഇതിൻ്റെ പുരാതന കഥകളെല്ലാം അവിടെ നിൽക്കുന്ന പൂജാരികളും അവരുടെ സഹായികളായിട്ടുള്ളവരൊക്കെ ഈ വരുന്നവർക്ക് കഥകളൊക്കെ ചോദിച്ചാൽ അത് വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം പേര് ഈ കഥകൾ കേൾക്കുവാനും ഇതിൻ്റെ ഈ പറയുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഭംഗികൾ കാണുവാനും ആൾക്കാരെത്തിച്ചേരുന്നു. നിങ്ങൾക്കും സമയമുള്ളപ്പോൾ ഒരു പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചുട്ടിപ്പാറ മഹാദേവ ക്ഷേത്രം. ഇരിക്കുന്ന ചുട്ടിപ്പാറ എന്ന സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ്. പിൽഗ്രീം ടൂറിസത്തിന് വളരെയധികം സാധ്യതകളുള്ളൊരു സ്ഥലമാണ്. പിൽഗ്രീം ടൂറിസത്തിന് പത്തനംതിട്ട സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ടാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ എല്ലാം ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. ഞാൻ പെതുക്കെ അവിടെ നിന്ന് മല തിരിച്ചിറങ്ങിയാണ്. അപ്പം ചുട്ടിപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങിയാണ്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ആ കയറിയ സ്ട്രെയിനൊന്നും ഇല്ല. ക്ഷീണമൊക്കെ ഏകദേശം പോയി. സന്ധ്യ ആവുന്നു. പത്തനംതിട്ടയിലെ സിറ്റിയിലെ ലൈറ്റുകളെല്ലാം നല്ല തെളിഞ്ഞ് ശോഭയാർന്നിരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് ഈ മലകളൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പം മുകളിലോട്ടൊക്കെ ഒന്ന് നോക്കുമ്പോൾ നല്ല ഇരുട്ടൊക്കെ ഏകദേശം എല്ലായിടത്തും ഇരുട്ടിൻ്റെയൊക്കെ അളവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പം താഴോട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കുറച്ച് പേര് മേലോട്ട് കയറുന്നുണ്ട്. അപ്പം നല്ലപോലെ ഈ വെക്കേഷൻ സമയത്തെല്ലാം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പിൽഗ്രീം ടൂറിസത്തെ സംബന്ധിച്ചോളം പത്തനംതിട്ടയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഈ സ്ഥലം. ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത ഗവൺമെൻറ്റും ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനും ഇവരെല്ലാം കൂടി തന്നെ ഒരു സംയോജിതമായ പദ്ധതികൾ ഏർപ്പെടുത്തിയാൽ പിൽഗ്രീം ടൂറിസത്തിൽ പത്തനംതിട്ടയുടെ സ്ഥാനം ഒന്നാമത് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രാവശ്യം വരുന്നവർക്കറിയാം, ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു സ്ഥലവും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി അവിടെ വളരെയധികം ഭാവിയിൽ ഒത്തിരി പേർക്ക് തൊഴിൽ കിട്ടാനുള്ള പലവിധമായ സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പം മനോഹരമായ സ്ഥലമാണ്. അപ്പം സംരക്ഷിക്കുകയും വേണം. പ്ലാസ്റ്റിക് ഇതുപോലുള്ള മാലിന്യങ്ങളൊന്നും നമ്മൾ അവിടെ കൊണ്ടിട്ട് നശിപ്പിക്കരുത്. പിന്നെ ഒരു അമ്പലത്തിൻ്റെതായ എല്ലാ വിധമായ ശുദ്ധവൃത്തികളും വേണം. നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അത് നമ്മളിതുടെ മുറ്റത്തോട്ടാണ് എറിയുന്നതെന്നുള്ള ചിന്ത വെച്ച് തന്നെ വേണം നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചെയ്യാം. അപ്പം നമ്മൾ മാലിന്യം വലിച്ചെറിയാതെ നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ സംരക്ഷിച്ചാൽ പത്തനംതിട്ട ജില്ലയുടെ ഒരു അഭിമാനം തന്നെയാണ് ചുട്ടിപ്പാറ മഹാദേവ ക്ഷേത്രം ഇരിക്കുന്ന ഈ വലിയ പാറയും അതിന് ചുറ്റുമുള്ള മറ്റ് പാറകൾ അനുബന്ധ പാറകളും എല്ലാം തന്നെ ഒരു നല്ലൊരു മനോഹരമായ കാഴ്ചയുടെ ഉറവിടം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ സംരക്ഷിക്കുകയും ഇതിന് കേടുപാടുകൾ വരുത്താതെ ഇതിന് അഭിവൃദ്ധിയുടെ പാതയിലോട്ട് എത്തുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം.
ഈ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പത്തനംതിട്ട ജില്ലയ്ക്ക് പിൽഗ്രീം ടൂറിസത്തിൽ തന്നെ വളരെയധികം സാധ്യതകളാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുന്നത്. കാരണം പിൽഗ്രീം ടൂറിസത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതപ്രദമായ ഒരു സ്ഥലമാണ് പത്തനംതിട്ട. ഇനിയും പിൽഗ്രീം ടൂറിസത്തിൻ്റെ പല ഡെസ്റ്റിനേഷനുകൾ നമുക്ക് കാണാനുണ്ട്. ഈ ഡെസ്റ്റിനേഷനിലെല്ലാം കാണുമ്പോൾ ഒരു നമുക്ക് സ്വയം തന്നെ മനസ്സിലാകും പത്തനംതിട്ട ഒരു പ്രത്യേക സ്ഥലമാണ്. പ്രത്യേക സ്ഥലം എന്ന് പറയാൻ കാരണം ശബരിമല, മഞ്ഞിനികര, പരുമല, ആറന്മുള, മിക്കവാറും ഉള്ള എല്ലാ തീർത്ഥാടന സെൻറ്ററുകളും ഇവിടെ ഉണ്ട്. പിന്നെ നാച്ചുറൽ എക്കോസിസ്റ്റം, എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി, ഇത് ഏറ്റവും സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ജില്ലയും പത്തനംതിട്ട ജില്ല തന്നെയാണ്. പത്തനംതിട്ട ജില്ലയുടെ 40-50% ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും ആ ഫോറസ്റ്റ് ഏരിയകളെയൊക്കെ മാക്സിമം ജനങ്ങളും അതിനിപ്പോൾ സപ്പോർട്ടീവാണ്. പുതിയ തലമുറ വളരെയധികം പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്. ആ സംരക്ഷണത്തിൽ കൂടി ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ താഴോട്ട് ഇപ്പോൾ പടി ഇറങ്ങി വരും. അപ്പോൾ ഈ പടിയൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ എല്ലാം വൃത്തിയായിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുതന്നെ നമുക്കൊരു സന്തോഷമാണ്, നമ്മുടെ ഒരു സ്ഥലം ഇത്രയൊക്കെ വൃത്തിയായിട്ട് ഇട്ടല്ലോ. അപ്പം നിങ്ങളും ഇനിയും പത്തനംതിട്ടയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നെ വരുന്ന സമയം ആലോചിക്കുക, രാവിലെയോ വൈകിട്ടോ ആയി ഉത്തമം. പിന്നെ എല്ലാവിധമായ വിശുദ്ധിയോടും കൂടെ വേണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഒന്ന് സന്ദർശിക്കുക. നിങ്ങൾക്കും പത്തനംതിട്ട ഈ ചുട്ടിപ്പാറ മഹാദേവ ക്ഷേത്രം നിന്ന് സന്ദർശിക്കുക. ആ ക്ഷേത്രത്തിൽ കയറേണ്ടതിൽ അതിൻ്റെ ചുറ്റുപാട് അതിന് വെളിയിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് മടങ്ങിപ്പോകാമെന്ന്. വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിയരുത്. എപ്പോഴും നമുക്കിതിനൊരു വൃത്തിയായി തന്നെ സംരക്ഷിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്.